السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، ابن رأي سادات كر المدينة استعبنا تند محبين غر بريء بطة أهل السنة والجماعة تند كرمول سكر رأي فرورت غر നമ്മുടെ നാടിന്റെ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ സമൂഹത്തിന്റെ വിശിഷ്യ ദക്ഷിണ കന്നഡയുടെ ഏറ്റവും വലിയ പ്രൗഢിയുള്ള നേതൃത്വമായിരുന്നു മഹാനായ ഷൈഖുന അബ്ബാസ് ഉസ്താദ്. ആ പ്രൗഢി ഒന്നുകൂടി ലോകത്തിന് അറിയിക്കുന്ന രീതിയിൽ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ നേതൃത്വം ഷൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് കർണാടകയിൽ നൂറുകണക്കിന് പണ്ഡിതന്മാരെ, നൂറുകണക്കിന് സാദാത്തുക്കളെ, പതിനായിരക്കണക്കിന് മുഅ്മിനീങ്ങളെ സാക്ഷി നിർത്തിയിട്ട് പറഞ്ഞു, നമ്മുടെ ഈ ദക്ഷിണ കന്നഡയിൽ വൈജ്ഞാനിക മേഖലയിൽ വലിയ പ്രൗഢി നൽകി നാടിന് ഒരുപാട് സംഭാവന നൽകിയ ഷൈഖുന അബ്ബാസ് ഉസ്താദിന് അതിന് അതിന് എല്ലാ രീതിയിലും യോജിക്കുന്ന ഒരു പേര് നൽകണം. മഹാന്മാരായ സാദാത്തുക്കളും മാലിമീങ്ങളും പണ്ഡിതന്മാരും മുഅ്മിനീങ്ങളും സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരും ബുദ്ധിജീവികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ളവരൊക്കെ മഹാനായ അബ്ബാസ് ഉസ്താദിനെ പരിചയമുള്ള ബന്ധമുള്ള ഉസ്താദുമായി പല രൂപത്തിലും ഇടപഴകിയ പലരും ചിന്തിച്ചു എന്തായിരിക്കും ആ നാമകരണം. കാരണം ആ നാമകരണം നൽകുന്നത് ഷൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദാണ്. നാട് കണ്ട, രാജ്യം കണ്ട, ലോകം കണ്ട, എല്ലാ വിഷയത്തിനും എല്ലാ മേഖലയിലും വലിയ ക്വാളിഫൈഡ് ഉള്ള ഉസ്താദവറുകളാണ് നൽകപ്പെടുന്നത് എന്ന രീതിയിൽ പ്രതീക്ഷയോടെ കാതുകൂർപ്പിച്ച് നിൽക്കുന്ന ആ സദസ്സിന്റെ മുന്നിലേക്ക് മഹാനായ ഷൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് പറഞ്ഞത് ഷറഫുൽ ഉലമ എന്നതാണ്. ആ പേര് അനർത്ഥമാണ് എന്നത് ഒരാൾക്ക് പോലും ലവലേശം സംശയമില്ലാത്ത രീതിയിൽ വരച്ച് കാണിക്കുന്നതായിരുന്നു ആ സദസ്സും. പിന്നീടുള്ള ഉസ്താദിന്റെ വഫാത്ത് വരെയുള്ള നിമിഷങ്ങൾ അല്ല യഥാർത്ഥത്തിൽ അവിടുത്തെ ഷറഫ് നമ്മൾ മനസ്സിലാക്കിയത് മഹാനായ ഉസ്താദിന്റെ വഫാത്തിന്റെ സന്ദർഭമാണ്. ഉസ്താദ് വഫാത്താകുന്നതുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളും പറയേണ്ട അവസരങ്ങളാണ് മായനാട് സഖാബി ഉസ്താദ് ആത്മീയമായ ഉപദേശം നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് എന്റെ സംസാരങ്ങളൊക്കെ അധിക സംസാരം എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ നിർത്തട്ടെ. മഹാനായ ഉസ്താദവറുകൾ അൽമദീന എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഇവിടെ ശിലയിട്ടു. ഈ ശിലയിടുമ്പോ ഈ അൽമദീന എന്ന് പറയുന്ന സ്ഥാപനം ഈ ഇവിടെ എടുത്തു പറയുമ്പോ ഉസ്താദിനെ ഒരു നിലയിൽ റഖീബ് അതീദിനെ പോലെ ഒരു ബോഡി ഗാർഡായി അല്ല, വലിയ ആത്മീയ നേതൃത്വമായി രണ്ട് വലിയ മഹത്തുക്കൾ ഉണ്ടായിരുന്നു, നമുക്ക് മറക്കാൻ കഴിയില്ല. ഒന്ന് ഈ മഞ്ഞനാട് എന്ന് പറയുന്ന നാടിനെ ലോകത്തിന്റെ മുന്നിൽ അറിയിച്ച ഷൈഖുന ഉസ്താദുൽ സാത്തീദ് മഞ്ഞനാട് ഉസ്താദ് ഖാദിരിയ തരീഖത്തിന്റെ ഷൈഖായ വലിയ ആത്മീയ നേതൃത്വമായ മഹാനായ ഷൈഖുന ഉസ്താദുൽ സാത്തീദ് മഞ്ഞനാട് ഉസ്താദ് ഒന്നുകൂടി പറയട്ടെ, ലോക മുസ്ലിമീങ്ങളുടെ ആത്മീയ നേതൃത്വമായ സയ്യിദുന മുർഷിദുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു തങ്ങള് അവര് രണ്ടാളും ഉസ്താദിന്റെ വലഭാഗത്തു നിന്ന്, ഉസ്താദിന്റെ ഇടഭാഗത്തു നിന്ന്, ഉസ്താദിന്റെ മുകൾ ഭാഗത്തു നിന്ന്, ഉസ്താദിന്റെ മുൻഭാഗത്തു നിന്ന് എല്ലാ രീതിയിലുള്ള ആശീർവാദം നൽകിയപ്പോ യഥാർത്ഥത്തിൽ എന്റെ അറിവ് പ്രകാരം PUC പഠിക്കാതെ ഷറഫുൽ ഉലമ, ഡിഗ്രി പഠിക്കാതെ ഷറഫുൽ ഉലമ, SSLC പഠിക്കാതെ ഷറഫുൽ ഉലമ, ഹൈസ്കൂൾ പഠിക്കാതെ ഷറഫുൽ ഉലമ ഇവിടെ നടത്തിയ വിദ്യാഭ്യാസ വിപ്ലവത്തിന് കൈയില്ല കണക്കില്ല. എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ നടത്തിയത്? ഉസ്താദിന്റെ വഫാത്തോടടുത്ത സമയമാണ് ഇവിടത്തെ സിൽവർ ജൂബിലി സമ്മേളനം നടന്നത്. ഇന്ന് വരെ കർണാടകയിൽ സ്ഥാപനങ്ങളും സംഘടനകളും നടത്തിയ എല്ലാ രീതിയിലുള്ള സമ്മേളനങ്ങളെ മികച്ചു വെക്കുന്ന രീതിയിലുള്ള സമ്മേളനമായിരുന്നു സിൽവർ ജൂബിലി. ആ സമ്മേളനത്തിന്റെ സമയത്ത് ഷറഫുൽ ഉലമ ഉസ്താദ് വജ്പയിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയത്
പോലെ ഒരു മന്ത്രിമാരും കയറിയിട്ടില്ല, ഒരു എം എൽ എമാരും കയറിയിട്ടില്ല, ഒരു രാഷ്ട്രീയ നേതാക്കളും കയറിയിട്ടില്ല, ഒരു കോടിയാധിപതികളും കയറിയിട്ടില്ല. റൂമിലേക്ക് വന്ന ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്, എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്? വണ്ടികളിൽ ഉസ്താദ് രാപ്പകൽ ഭേദമന്യേ ഓടുന്നു, ഫ്ലൈറ്റുകളിൽ ഓടുന്നു. ഉസ്താദ് പറഞ്ഞത്, കിടക്കുന്ന സ്ഥലത്ത് എനിക്കൊരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകണം സഖാഫി, എനിക്കൊരുപാട് സ്വത്തുകൾ ഉണ്ടാകണം, സമ്പാദ്യങ്ങൾ ഉണ്ടാകണം. എന്റെ മണിക്കൂറുകളും എന്റെ മിനിറ്റുകളുമല്ല ഞാൻ നോക്കുന്നത്, മിനിറ്റുകളുടെ ഇടയിലുള്ള സെക്കൻഡുകൾ, സെക്കൻഡുകളുടെ അടിഭാഗത്തുള്ള മൈക്രോ സെക്കൻഡുകളാണ് നോക്കുന്നത്. പലതും ചെയ്തു തീർക്കാനുണ്ട്, പലതും എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഉസ്താദ് ചെയ്തത് അബ്ദുൽ ഖാദർ സഖാഫിക്ക് വേണ്ടിയല്ല, അവിടുത്തെ മക്കൾക്ക് വേണ്ടിയല്ല, അവിടുത്തെ ഭാര്യക്ക് വേണ്ടിയല്ല. അങ്ങനെ ചെയ്യാമായിരുന്നെങ്കിൽ മൽഹറിന്റെ സാരഥി സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ പറഞ്ഞതുപോലെ ജന്മനാടാകുന്ന കൊടകിൽ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ വാസസ്ഥലമാകുന്ന കാഞ്ഞങ്ങാടിൽ ചെയ്യാമായിരുന്നു. വീടുകളില്ലാത്ത, കുടുംബങ്ങളില്ലാത്ത, ഫാമിലികളില്ലാത്ത ഈ ഭാഗത്ത് മഹാനായ ഉസ്താദ് ചെയ്തത് ഒന്ന്, ഉസ്താദിന്റെ അന്ത്യാഭിലാഷം എന്റെ പാരത്രിക ലോകത്ത് വേണ്ടതുപോലെ ലഭിക്കണം. കർണാടകയിലുള്ള മുസ്ലിമീങ്ങൾ മഹാനായ ഷറഫുൽ ഉലമയെ നെഞ്ഞിലേറ്റിയിട്ടുണ്ട്, ഷറഫുൽ ഉലമയുടെ വാക്കുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാടിൽ സാമ്പത്തികമായി, സാമൂഹികമായി, സാംസ്കാരികമായി, വൈജ്ഞാനികമായി ഉയർച്ച ഉണ്ടാകണം എന്ന രീതിയിൽ അഹോരാത്രം ഒറ്റപ്പെട്ടാളത്തിനെ പോലെയാണ് ഉസ്താദിന്റെ അവസാനത്തെ യാത്രകൾ. എത്രയാണ് അവിടെ നിന്ന് ഓടിയത്, എത്രയാണ് ഒഴുക്കൊഴിച്ചത്! നമ്മൾ ഉസ്താദിനെ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. അവസാന സമയത്ത് ഒമാനിൽ ഞാൻ നിർത്തട്ടെ, ഒമാനിൽ ഉസ്താദ് പോയി. അവിടെ ഉമർ സഖാഫി ഉസ്താദിന്റെ റൂമിൽ ഉസ്താദിനും എനിക്കും ഒരു ചെറിയ സൽക്കാരം അദ്ദേഹം നടത്തി. ഞാൻ പോയപ്പോ ഉസ്താദ് ഭക്ഷണം കഴിക്കുകയാണ്. ആ ഭക്ഷണത്തിന്റെ ചെറിയ പച്ചകൾ ഞാൻ വായിലേക്ക് വെച്ചപ്പോ ചവച്ച് തുപ്പിപ്പോയി. ഞാൻ വല്ലാത്ത രീതിയിലുള്ള ഉപ്പില്ലാത്ത ഭക്ഷണം, ഉപ്പില്ലാത്ത ചോറ്, ഉപ്പില്ലാത്ത കറി. അവിടെ നിന്ന് നിസ്കരിക്കുമ്പോ നിന്നിട്ട് നിസ്കരിക്കാൻ കഴിയുന്നില്ല, ഇരുന്നിട്ട് വേണ്ടതുപോലെ നിസ്കരിക്കാൻ കഴിയുന്നില്ല, സുജൂദിൽ നിന്ന് അവിടെ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. പക്ഷെ അൽമദീന, അൽമദീന, അതിലുള്ള മക്കൾ, അതിലുള്ള മുത്തഅല്ലിമീങ്ങൾ, അതിലെ ഖുർആൻ പഠിക്കുന്ന മക്കൾ, അതിലുള്ള ബാപ്പയും ഉമ്മയും ഇല്ലാത്ത യതീം മക്കൾ, ആ നാടുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോ അവിടുത്തെ ആരോഗ്യം നോക്കിയിട്ടില്ല, അവിടുത്തെ ഇരുത്തത്തിന്റെ സൗകര്യം നോക്കിയിട്ടില്ല, അവിടുത്തെ നൃത്തത്തിന്റെ സൗകര്യം നോക്കിയിട്ടില്ല. പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഉസ്താദ് മരണപ്പെട്ടതല്ല, ഉസ്താദ് വഫാതായതല്ല, മറിച്ച് നമുക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സമുദായത്തിന് വേണ്ടി, ഈ അൽമദീനക്ക് വേണ്ടി ഷുഹദാഇന്റെ പട്ടികയിൽ ഉൾപ്പെട്ട നേതൃത്വമാണ്. ലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉ മിൻദ റബ്ബിഹിം യർസഖൂൻ. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പട്ടാളക്കാരനായി, യോദ്ധാവായി ഷഹീദായവരെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു പോകരുത്, വിചാരിച്ചു പോകരുത്. അംബാത്തൻ, അവര് മരിച്ചു എന്ന് പറഞ്ഞു പോകരുത്. അവിടെ കിടക്കുന്നുണ്ട് ഷറഫുൽ ഉലമ. ഷറഫുൽ ഉലമ ഉസ്താദിന്റെ ആണ്ട് കഴിക്കുമ്പോ, നമ്മൾ ഇവിടെ വരുമ്പോ, ഇവിടത്തേക്ക് 10 രൂപ കൊടുക്കുമ്പോ, ഇവിടത്തെ വിഷയത്തിന് അധ്വാനിക്കുമ്പോ ഉസ്താദിനെന്തൊരു സന്തോഷമായിരിക്കും, ഉസ്താദിനെന്തൊരു റാഹത്തായിരിക്കും. സുൽത്താനുൽ ഉലമ ഉസ്താദ് ആധികാരികമായി പറഞ്ഞതുപോലെ ഉസ്താദ് പെരുന്നാൾ പോലെ ആഘോഷിക്കുകയായിരിക്കും. ഷറഫുൽ ഉലമ ഉസ്താദ് രാജകുമാരനായാണ് ഈ റൂമിന്റെ ഉള്ളിലുള്ള ചെയറിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാജാവായാണ് അവിടെ കിടക്കുന്നത്, ഇവിടുത്തെ രാജാവായാണ് അവിടെ കിടക്കുന്നത്. ഷറഫുൽ ഉലമ നമ്മുടെ മുന്നിലുണ്ട്. കേൾവി ശക്തി കുറയാതെ, കാഴ്ച ശക്തി കുറയാതെ, അനുഭവങ്ങളും അറിവുകളും കുറയാതെ നമ്മെ നോക്കാൻ, നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ, നമ്മുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ മഹാനായ ഉസ്താദ് ഉണ്ട്. അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തുമാറാവട്ടെ, അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ. സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ പറഞ്ഞതുപോലെ മഹാനായ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് തങ്ങള് അവിടുത്തെ കാണാൻ നമ്മൾ പസോട്ടിൽ പലപ്പോഴും പോയിട്ടുണ്ട്, റൂമിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഇരുട്ട് ഭാഗത്ത്. പക്ഷെ അവിടെ നിന്ന് വഫാത്താകലോടുകൂടെ പുറത്ത് വെളിച്ചമായി, ശോഭയായി, പ്രശോഭിതമായി മഹാനായ പൊസോട്ട് തങ്ങൾ ഉസ്താദ് രാജാവായി അവിടെ നിന്ന് നേതൃത്വം നൽകുന്നത് കൊണ്ട് മൽഹറിന് വഫാത്തിന്റെ മുമ്പുള്ളതിനേക്കാൾ വലിയ പ്രൗഢി ഉണ്ടായെന്ന് നമുക്ക് അനുഭവത്തിൽ അറിയാം. പ്രിയപ്പെട്ട
അറിയാത്ത സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരുടെ ഒറ്റ വാക്ക്, ജൂലൈ 21, 22, 23, 24 വ്യാഴം, വെള്ളി, ശനി, ഞായർ തീയതികളിൽ മൽഹറിന്റെ ക്യാമ്പസിൽ പൊസോട്ട് തങ്ങൾ ഉസ്താദിന്റെ ഖുറൂസ് മുബാറക് നടക്കുമ്പോ ഈ നാട്ടിലുള്ള എസ് വൈ എസ് കാരോട്, ഈ നാട്ടിലുള്ള എസ് എസ് എഫ് കാരോട്, ഈ നാട്ടിലുള്ള സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരോട്, അതിന്റെ പ്രവർത്തനത്തിൽ നിങ്ങൾ മുന്നിൽ ഉണ്ടാകണം. ഒന്നുകൂടി അവസാനം, ഈ വരുന്ന ഇൻഷാ അല്ലാഹ് ജൂലൈ 3-ാം തീയതി അൽമദീന തിപ്പപ്പത് ഹാളിൽ ഈ ഭാഗങ്ങളിലുള്ള സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരെ കൂട്ടിയിട്ട് ഒരു കൺവെൻഷൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ കൺവെൻഷൻ വിജയിപ്പിക്കണമെന്നും അഹ്ലു സുന്നത് വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളുമായി, സംഘടനാ പ്രവർത്തനങ്ങളുമായി നിങ്ങളുടെ ഒത്താശകൾ ഉണ്ടാകണമെന്നും ഷറഫുൽ ഉലമ ഉസ്താദ് നമ്മ നോക്കുകയും നമ്മ നിയന്ത്രിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ പൊരുത്തം നമുക്ക് വേണം. ശരിയ സഖാഫിയാകുന്ന ഞാൻ എത്ര മോശക്കാരനായാലും, നമ്മൾ എത്ര മോശക്കാരനായാലും, മുത്തുനബിയെ ബന്ധപ്പെട്ടവരാണവർ. ഒറ്റ ഒരു സെക്കൻഡ് ഞാൻ പറയാം, റൂമിന്റെ ഉള്ളിലേക്ക് പോയപ്പോ മഹാനായ ഉസ്താദുമായി ചെറിയ രീതിയിൽ ബന്ധപ്പെടാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നു. എന്നെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, മോനെ എന്റെ പേരാണ് വിളിക്കുന്നത്, ചിലപ്പോ സഖാഫി എന്ന് വിളിക്കും. എന്നിട്ട് പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, ഞാൻ നിർത്തി, എന്നെ അടുത്ത് വിളിച്ച് പറഞ്ഞൊരു വിഷയമാണ്, എപ്പോഴാണ്? അപ്പോഴാണ് മുത്തനബിയുടെ തിരിച്ചുള്ള ചോദ്യം, എന്താണ് മോനെ നീ അതിന് ഒരുക്കിയത്? ആ മനുഷ്യൻ വല്ലാത്ത ബേജാറായി, എങ്കിലും കൽബിന്റെ ഉള്ളിലുള്ള ആശയം പറഞ്ഞു, എന്റെ കയ്യിൽ വലിയ അമലുകളൊന്നുമില്ല, ഞാൻ അല്ലാഹുവിനെയും മുത്തനബിനെയും സ്നേഹിക്കുന്നുണ്ട് നബിയെ. ഉടനെ മുത്തനബി അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ ആരെയാണ് സ്നേഹിച്ചത്? അവരോടുകൂടെ നിനക്ക് കടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞതിന് ശേഷം ഷറഫുൽ ഉലമ ഉസ്താദ് കണ്ണീര് വാർത്ത് സാധുവായി എന്റെ കൈ പിടിച്ചിട്ട് ആരുമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആരുമില്ല. ആ വാതിന് ചാരാൻ പറഞ്ഞു. ഞാൻ മെല്ലെ വാതിന് ചാരിയിട്ട് ചോദിച്ചു, ഈ അബ്ബാസിനും മുത്തനബിന് ഇഷ്ടപ്പെട്ട ആളാണ് ഞാൻ, ഞാൻ മുത്തനബിനെ മഹബ്ബത്ത് വെച്ച ആളാണ്, ഞാൻ മുത്തനബിനെ ഇഷ്ടവെച്ച ആളാണ്. അറബിയായ സഹോദരനോട് മുത്തനബി പറഞ്ഞത് ആരെയാണ് ഇഷ്ടപ്പെട്ടത്? ഇഷ്ടപ്പെട്ടവരോട് കൂടെ നിനക്ക് കിടക്കാമെന്ന്, എനിക്കും മുത്തനബിന്റെ കൂടെ കൂടാൻ കഴിയില്ല സഖാഫി ചോദിച്ചപ്പോ കരഞ്ഞുപോയി. മുആരിദീല് എല്ലാ ഇഷ്കുകളും നമുക്ക് പഠിപ്പിച്ച് മുദ്ര പതിപ്പിച്ച ഷറഫുൽ ഉലമ ഉസ്താദിന്റെ സ്വപ്നമാണ് അൽമദീന, അവിടുത്തെ ആഗ്രഹമാണ് അൽമദീന, അവിടുത്തെ ആശയാണ് അൽമദീന, അവിടുത്തെ അഭിലാഷമാണ് അൽമദീന, അല്ല അവിടുത്തെ അന്ത്യാഭിലേഷമാണ് അൽമദീന. അതിന് നെഞ്ഞിലേറ്റുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സമയം വൈകിയതിൽ ക്ഷമ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതുപോലെ എസ് കെ ഖാദർ ഹാജി, സിംഗാരി സുലൈമാൻ ഹാജി, യൂസുഫ് ഹാജി കൈക്കാർ, ഖാസിം ഹാജി മിത്തൂർ, ഹമീദ് ഹാജി ദാറുൻ നജാത്ത്, ഷാക്കിർ ഹാജി പുത്തൂർ, അന്തു പൊയ്യത്തബൈ, യേശിം ബാബ ഹാജി, ഇസ്മായിൽ മഷ്, ഹനീഫ് പേരിമാർ, ബാബ ഹാജി പിലിക്കൂർ, പുത്തബ ഹാജി അടക്കമുള്ള ഉമറാക്കളൊക്കെ നമ്മുടെ വേദിയിലുണ്ട്. ഈ സ്ഥാപനത്തിന്റെ പി യു സിയിൽ ഫസ്റ്റ് മാർക്ക് വാങ്ങിയ ഖദീജ കാഷിഫ എന്ന കുട്ടിക്ക് അഭിമാനരായ സയ്യിദ് അഷ്റഫ് സഖാഫ തങ്ങൾ മെമ്മോണ്ടോ നൽകുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിയുടെ പിതാവ് അബൂബക്കർ സഖാഫി പരപ്പു അദ്ദേഹത്തിന് ആദരപൂർവ്വം ക്ഷണിക്കും. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് കാടാച്ചിറ ഉസ്താദ്, അതുപോലെ റഫീഖ് സഅദി ഉസ്താദ്, ഐനന്നൂറ് സമൽ സഖാഫി ഉസ്താദ് ഒക്കെ മഗ്‌റിബിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് സംസാരിക്കും. സ്റ്റേറ്റ് എസ് എസ് എഫ് പ്രസിഡന്റ് ലത്തീഫ് സഅദി ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കും.